ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കടന്നോ? ഹായ് പായിട്ട കിടക്ക്, ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു. പാപ്പന്റെ പണി പലിശപ്പണാണെന്ന് പോലീസിന് ഒരാളെ. പാപ്പന്റെ അപ്പനും പപ്പനാപ്പന്റെ അപ്പനും പന്നി കച്ചവടക്കാരാ. പപ്പും പൂടയും പോലെ. എങ്ങനുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതുകൊണ്ടാണ് പാറ്റപ്പപ്പനാവൻ പറ്റിപ്പാണ് പലരും പറഞ്ഞിട്ടും പണ്ടം പണയത്തിനെടുത്ത് പാപ്പൻ പപ്പനാവന് 10 മാസത്തേക്ക് 10,000 പലിശയ്ക്ക് കൊടുത്തു. മാസം 10 കഴിഞ്ഞിട്ടും 10 കാശ് കിട്ടാണ്ടായപ്പോ പാപ്പൻ പപ്പനാവന്റെ പണ്ടം വിൽക്കാൻ വിൽക്കാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞു മുക്കാണം. ബ്രില്യന്റ്, താന ആള് കൊള്ളാവല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. പപ്പനാവൻ പാത്തിരിക്കുന്നത് പാലാരിവട്ടത്താണെന്ന് അറിഞ്ഞ് പിള്ളേര് പൊക്കാൻ പോയപ്പോ പപ്പനാവൻ പിച്ചാത്തി എടുത്ത് പിള്ളേരെ ചെത്താന്നു. പിള്ളേര് പപ്പനാവന്റെ പള്ളകി. മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. പണിപാളി നടന്നു. പാപ്പനും പിള്ളേരും കുപ്പിയിലാവാതിരിക്കാൻ പപ്പനാവനെ പാതാളത്തൊട്ടി കെട്ടിത്തള്ളി. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ. പക്ഷെ പാപ്പനെയും പിള്ളേരും പൊക്കാനുള്ളതിലൊന്നും പോലീസിന് പൊക്കലല്ല. അതുകൊണ്ട് സാറ് ഒരു ചായയും പരിപാടിയും കഴിച്ച് പോയി സ്ഥലപ്പെടാൻ നോക്കും. എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ച പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടുവിടും. ഭയങ്കരം തന്നെ. അടിക്കടാ അടിങ്ങ.